entertainment awards 2024. Book tickets now. പേടി അമ്മൂതേ അങ്ങോട്ട് നോക്കിയേ, ഒപ്പം കൂട്ടായ്മ. പേരിന് മാത്രമേ ഒപ്പായി തന്നുള്ളു, ഒരെണ്ണത്തിനെ കൂടെ കൂട്ടാൻ കൊള്ളത്തില്ലെന്ന്. അല്ലടി, നിന്റെ വീട്ടിൽ നിന്ന് ആരെ നീ വിളിച്ചാൽ കൊണ്ടുപോയില്ലേ നിന്നെ? മോളി ഇന്ന് വിളി വരുവന്നാ. നീ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കല്ലേടി. നീ ഇനി ഇപ്പോഴങ്ങും മേളയായിട്ട് പോകയല്ല. നീ ഇനി ഒരു 25 വർഷത്തോളം ഇവിടെ ജീവിക്കല്ലടി. എന്റെ മരുമോള് മോളി അവളെന്നെ വിളിക്കാൻ വരുന്നു. അവൾ ഇവിടെ വന്നതിന് രണ്ട് തെറി വിളിച്ചാലേ ഞാൻ ഇവിടെ നിന്ന് പോകും. അതെന്താടി അങ്ങനെ? അതെന്താന്ന, അവൾ ഇവിടെ വന്ന് രണ്ട് തെറി പറഞ്ഞാലേ എനിക്ക് സുഖാവുള്ളൂ, അവക്ക് സുഖാവുള്ളൂ. ഓ അങ്ങനെ. അല്ല നീ പോണില്ലേ? എവിടെ പോണിട്ടേ? വീട്ടിലേക്ക്. അതാ കാലം വരണോ എന്നേ. കാലനാ? ആ അപ്പൊ നിന്റെ ഭർത്താവാ? പുള്ളിയല്ലേ ഡ്രൈവർ, പുള്ളിയല്ലേ കാർ ഓടിക്കണം. അപ്പൊ കാലം തന്നെ. എടി നമ്മുടെ സംഗമത്തിനില്ലേ, ഓ എന്തോരം നല്ല പരിപാടിയാ ഓരോരുത്തരെ അവതരിപ്പിച്ചത്. അതിന്റെ ഇടക്ക് നിന്റെ ഡാൻസ് കൊണ്ട് വെക്കണ്ട വല്ല കാര്യമുണ്ട്? അതെന്താ നിന്റെ ഡാൻസിന് ഒരു കുറ്റം? ഓ നിന്റെ ഡാൻസ് ഒരു കാച്ചിനും കൊണ്ട് കേടായിരുന്നു. ആ സമയത്ത് എന്റെ ഒരു പാട്ടാണ് പാടിയിരുന്നെങ്കിൽ ഉണ്ടല്ല, ഹോ എസ് ജാനകി എന്നല്ല കെ എസ് ചിത്ര പോലും എന്റെ ഏഴ് അയലത്ത് പോലും വരികയല്ലോ. പണ്ടും നീ പാടുമ്പോഴേ നിന്റെ അയലത്തെന്നല്ല ഈ സ്കൂളിന്റെ ഒരു പരിസരത്ത് പോലും ഞങ്ങൾ വരില്ലായിരുന്നു. നീ അങ്ങനെ എന്നെ കൊച്ചാക്കുന്നും വേണ്ട. എന്റെ പാട്ട് കേട്ടിട്ട് എന്റെ ബാലൻ ചേട്ടൻ ഇതുവരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അതെന്താ ഞങ്ങൾക്ക് ചെവി കേട്ടൂടെ? എന്നെ പേടിച്ചിട്ടെങ്കിൽ വാ തുറന്നാലല്ലേ എന്തെങ്കിലും പറയൂ. അല്ലടി നിന്റെ കെട്ടിയാണ് നിന്നെ പേടിയൊന്നും ഇല്ല. പേടിയൊന്നുമില്ല, പക്ഷെ നല്ല അനുസരണശീല. ഒരൊറ്റ കുഴപ്പമുള്ളൂ, വീട്ടിൽ ആര് വന്നാലും അപ്പ ചായ ഇടും. അപ്പൊ ഈ ചോറ് വെക്കണതാരാ? ചായ വെക്കും, നാളെ തന്നെ ചോറ് വെക്കൂലേടി. ഏതായാലും അതൊക്കെ നിന്റെ ഒരു ഭാഗ്യം തന്നെ. എടി ഇതെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ സംഗമം ഒരടിപൊളിയായിരുന്നു. ആ കലാപരിപാടികളൊക്കെ എന്ത് സൂപ്പർ ആയിരുന്നല്ലേ. പക്ഷെ വേറൊരു കാര്യം ഞാൻ ഓർത്തായിരുന്നു കേട്ടാ, ഈ ഡാൻസ് ഒക്കെ കഴിയുമ്പോ നിന്റെ കഥക്കുണ്ടാകുമെന്ന് പറഞ്ഞാ. കഥക്കുന്നല്ല, ഞാൻ ഡാൻസ് കളിക്കുമ്പോഴേക്കും കഥക്കുമെന്നല്ലേ. അല്ലടി ആ പഠിക്കണ കാലത്ത് നിനക്കൊരു ലവർ ഉണ്ടായിരുന്നല്ല. ആ എന്താ അവന്റെ പേര്? എം ജി ശ്രീകുമാർ എന്നാ? അതൊന്നുമല്ല, ആ ലവർ പോയപ്പോ ഞാനും പോയില്ലേ. എങ്ങോട്ട് പോയെന്ന്? വേറെ ഏഴെണ്ണം പെൻഡിങ്ങിലായിരുന്നു, ഞാൻ അവരെ തിരക്കി നടക്കിയത്. നിന്റെ ഒരു കാര്യം. അല്ലടി നിനക്കൊരു ലവർ ഉണ്ടായിരുന്ന? അതൊക്കെ എന്റെ ബ്രദേഴ്സായില്ലേ. ബ്രദേഴ്സോ? എങ്ങനെ? എടി ഞാൻ തേച്ച പിന്നെ അതൊക്കെ എന്റെ ബ്രദേഴ്സ് അല്ലേ. ഓ അങ്ങനെ. അല്ല ഈ കലാപരിപാടിയൊക്കെ ഇവിടെ നടക്കുമ്പോ ആ ജാനകി വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോണ കണ്ടല്ല, എന്ത് പറയാനാ? ഓ അതൊന്നും വേറൊന്നുമല്ല, ജാനകിയുടെ കാര്യം നിനക്കറിയാല്ല. എപ്പോഴും എന്നെങ്കിലും ഏഷണിയും പരദൂഷണം പറയല്ലേ അവളുടെ ജോലി. അവളെ ആ മരച്ചോട്ടി നിർത്തിയച്ചും മുഴുവൻ ഏഷണിയും കുചുമ്പും മൊത്തം എല്ലാവരുടെയും പറയായിരുന്നു. അമ്പടി, അവൾ അത്തരക്കാരിയാണല്ലേ. അല്ല ഇതിനോട് എന്താ അവള് പറഞ്ഞേ? പറഞ്ഞതാ അത് തന്നെ അവള് പറഞ്ഞിട്ട് എനിക്കും ഒന്നും മനസ്സിലായില്ല. എന്നാലേ എനിക്ക് മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? നീ ഏഷണിക്കാരിയാണെന്നും കുശുംബിയാണെന്നും തമ്മി തല്ലിക്കൊന്നും അറുത്ത കൈക്ക് ഉപ്പ് തേക്കൂരെന്നല്ലേ പറഞ്ഞേ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതൊക്കെ അവളോട് ഞാനല്ലേ പറഞ്ഞത്.